5 meters. Hello. നമ്മളെ കവരത്തി ദ്വീപിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കവരത്തിയിലോട്ട് വരുന്നതിൻ്റെ ഓരോ വീഡിയോസ് ആയിരുന്നു. അതായത് കപ്പലിൽ നിന്നുള്ള സംഭവങ്ങളായിരുന്നു ഉള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കവരത്തിയിലെ ഹെലിപാഡിലാണ്. അതായത് പുറകിൽ കാണാൻ പറ്റുന്നില്ല, അതാണ് ഹെലികോപ്റ്റർ ഹെലിപാഡ് നമ്മളിപ്പോൾ ഉള്ളത്. ഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കാണാം. ഇത് നമ്മുടെ ബ്രദറാണ്, പുള്ളി ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. റിസ്വാൻ ആണ് പേര്. എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അത് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങളുടെ അറിയാം, പാരാമെഡിക്കാണ്. പാരാമെഡിക്കാണ് ഇവിടുത്തെ പൈലറ്റിനെയും അല്ലേ ഇവിടുത്തെ സ്റ്റാഫിനെയൊക്കെ ചെക്ക് ചെയ്തിട്ട്, പുള്ളി ചെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അവർക്ക് സർട്ടിഫിക്കറ്റ് ചെയ്ത് കയറി പോകാൻ പറ്റുള്ളൂ. അത്ര നല്ല റെസ്പോൺസിബിൾ ജോബാണത്. എയർ ആംബുലൻസ് ആയിട്ടും കൂടെ യൂസ് ചെയ്യാണ് ഈ ഹെലികോപ്റ്ററിന്. പിന്നെ പാസഞ്ചേഴ്സിനും കൂടെ യാത്ര ചെയ്യാൻ പറ്റും. മാക്സിമം 9 അല്ലേ, 9 പാസഞ്ചേഴ്സിനും കൂടെ അല്ലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, ഇൻക്ലൂഡിംഗ് പൈലറ്റ് 9 ആണ് അല്ലേ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത് ഒരു മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. ഇൻ കേസ് നമ്മൾ ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരുന്നുണ്ട്. അകത്തു നിന്ന് ഹെലികോപ്റ്റർ ത്രൂ ആണ് മറ്റുള്ള ഐലൻഡിലോട്ട് പോകുന്നത്, നോർമലി ഫ്ലൈറ്റിൽ വരുന്ന പാസഞ്ചേഴ്സിന്. അപ്പോൾ അത് അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സോ ഇനി നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോവാം. ഓക്കെ, ഹായ്. നമ്മളിപ്പോൾ ഹെവൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ച് റെസ്റ്റോറൻ്റ് ഉണ്ട് കേരളത്തിൽ. അവിടെയാണ് ഉള്ളത്. നല്ല സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. ഈവനിങ്ങിലൊക്കെ കൂടുതലും നല്ലൊരു ആംബിയൻസ് ഒക്കെയാണ്. ചായ, കോഫി, ബൂസ്റ്റ്, അങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നല്ലൊരു വ്യൂ ആണ്. വെറൈറ്റി ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ പുറകിൽ കണ്ടോ, നല്ല ഗ്രീൻ കളറിൽ കടൽ കാണാം. കവരത്തിയിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം അല്ലേ. നല്ലൊരു പ്ലേസാണ്. ഈവനിങ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് വെയിൽ കഴിയുമ്പോൾ നല്ല സൂപ്പറാണ്. അത്യാവശ്യം നല്ല കാറ്റും കിട്ടുന്ന പ്ലേസാണ്. അത് കണ്ടോ അവിടെ, അവിടെ ഒരു ഷിപ്പിൻ്റെ പോലെ ഒരു ഒരു എന്താ പറയുക, ഒരു ഷേപ്പിൽ അവിടെ ഒരു റെസ്റ്റോറൻ്റ് പോലെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പിന്നെ ദേ ഇവിടെ ആമ, അതിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്. ഇവർ കുറേ നേരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും സമയമായി വരുന്നേ ഉള്ളൂ ഈ റെസ്റ്റോറൻറ്റിൻ്റെ. നമ്മളിപ്പോൾ കുറച്ച് നേരത്തെയാണ് വന്നത്. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഒരുപാട് ക്രൗഡ് ഉണ്ടാകുമ്പോൾ നമുക്കിതുപോലെ ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. നല്ല തിരക്കുണ്ടാവാറുണ്ട് ഇവിടെ. ഈവനിങ്ങിലൊക്കെ നല്ല തിരക്കാണ്. നൈറ്റ് ഒരു 8 മണി വരെ ആളുകൾ എപ്പോഴും ഫുള്ളായിരിക്കും ഇവിടെ. ഇപ്പോൾ നമ്മൾ കുറേ നേരത്തെ വന്നതുകൊണ്ട് അധികം തിരക്കില്ലാതെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഇവിടെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. കവരത്തിയിൽ വരുമ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് കവരത്തിയിലെ ഉജ്ര പള്ളിയുടെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കാണുന്നതാണ് ഉജ്ര പള്ളി. ഇതെന്ന് വെച്ചാൽ കവരത്തിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടെയാണ്. മുഹമ്മദ് കാസിം എന്ന് പറഞ്ഞിട്ടുള്ള തങ്ങളാണ് ഇവിടെ മക്കപ്പുറയിലുള്ളത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ കവരത്തിയിൽ വരുമ്പോൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു മസ്റ്റ് പ്ലേസും കൂടെയാണ്. അപ്പോൾ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സിങ്ങിലാണെങ്കിലും പിന്നെ അതല്ലാതെ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കുന്നുണ്ട് മതപരമായിട്ട്. നമ്മള് ഉജ്ര പള്ളിയിൽ ജസ്റ്റ് കയറി. അപ്പം നമുക്ക് അകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പം അതുകൊണ്ട് പള്ളിയുടെ അവിടം വരെ ജസ്റ്റ് ഉള്ള ഒരു വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അകത്തേക്കുള്ള നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് ഫിഷറീസ് മ്യൂസിയം ഉണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം മ്യൂസിയത്തിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. അക്വേറിയുണ്ട് ഓപ്പോസിറ്റ് ആയിട്ട്. ഇത് അങ്ങോട്ടേക്ക് അക്വേറിയുണ്ട്, പക്ഷേ അത് നമുക്ക് അതിനകത്ത് ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആണ്. മ്യൂസിയത്തിൽ നമുക്ക് അലോഡാണ് ചോദിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കുറേ വെറൈറ്റി ഫിഷസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, ട്രഡീഷണൽ ആയിട്ടുള്ള തോണി അതുപോലെ വഞ്ചി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫിഷിങ് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ വലകളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്താണെന്ന് കണ്ടിട്ടുണ്ട്, മനസ്സിലായി എന്താ സംഭവം. ആക്ച്വലി ഇത് ഞാൻ അറിഞ്ഞിരിക്കുന്നത് വെച്ച് ഇത് വളരെ ചെറിയ ഒരു വെയിൽ, ഒരു തിമിംഗലത്തിൻ്റെ സ്കെൽട്ടൻ ആണെന്ന് പറഞ്ഞത് കേട്ടോ. Man.
വാ ഇതുണ്ട നമ്മളിപ്പോൾ ഉള്ളത് ഷാർക്ക് അക്വേറിയം എന്നാ പറയണേ ഷാർക്ക് കൂട് അല്ലേ അടുത്ത പ്ലേസ് നമ്മളിപ്പോൾ ഉള്ളത് ഇതാണ് പാരഡൈസ് ഹട്ട് എന്ന് പറയുന്ന സ്ഥലം അതായത് ലക്ഷദ്വീപ് ഗവൺമെൻറ്റിൻ്റെ അവരുടെ ടൂറിസ്റ്റൊക്കെ വരുന്ന ഒഫീഷ്യലി ഉള്ള ഗസ്റ്റ് ഹൗസും കൂടെയാണ് ഇവിടെയാണ് ടൂറിസ്റ്റൊക്കെ സ്റ്റേ ചെയ്യുന്നത് ഈ ബ്രിഡ്ജിൽ നിന്നാണ് ഇവിടെ നിന്നാണ് ആക്ച്വലി ഇവർ വാട്ടർ സ്പോർട്സിനൊക്കെ വേണ്ടിയിട്ട് പോകുന്നത് ആ ബോട്ട് അവിടെ ചെറിയ ബോട്ടുകളൊക്കെ വരും അപ്പോൾ അവിടെ നിന്ന് വാട്ടർ സ്പോർട്സിനും സ്കൂബ ഡൈവിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് പോകുന്നത് ആക്ച്വലി വാട്ടർ സ്പോർട്സിനൊക്കെ പോയിട്ട് അവരെനിക്ക് തോന്നുന്നു ഗ്ലാസ് ബോട്ടിങ്ങൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് അതെ വേറെ കുറേ പേര് അവിടെ ഉണ്ട് സോ ഈ പ്ലേസ് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം ഇത് ഒരു മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് നമ്മളിപ്പോൾ ഉള്ളത് കവരത്തിയിലെ ലൈറ്റ് ഹൗസിൻ്റെ അകത്താണ് കയറിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി സമയം കഴിഞ്ഞു അവരെ ജസ്റ്റ് പെർമിറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ വരെ എത്താൻ പറ്റിയ ഭാഗ്യം തീരെ സമയമില്ല നമുക്ക് നോക്കാം അയ്യോ അയ്യോ ശരിക്കും ടയർഡായി എന്നാ നമ്മൾ ശരിക്കും എത്ര മിനിറ്റ് കൊണ്ട് കയറി 38 മീറ്റർ ഓക്കെ നമ്മൾ എത്ര മിനിറ്റ് കൊണ്ട് കയറി ശരിക്കും ഹാർഡ്ലി ഒരു 5 മിനിറ്റ്സ് അല്ലേ 5 മിനിറ്റ് കൊണ്ട് 38 മീറ്റർ കയറി ശരിക്കും ടയർഡായി അതെ ഇവിടെ നോക്കുമ്പോൾ കാണാവുന്ന വിഷ്വൽ കണ്ടത് ആ കാണുന്ന മൊത്തം ദ്വീപാണിത് കാണാവോ കണ്ടോ ഇതിൻ്റെ മറ്റേ സൈഡിൽ വരുമ്പോൾ അതാണ് ഷിപ്പ് നമുക്ക് കയറാനുള്ള ഷിപ്പ് ഇതാണ് കവരത്തി ദ്വീപിലെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസും കൂടെയാണ് ഈ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ലൈറ്റ് ഹൗസ് എന്നുള്ളത് ഇത് എന്താ പറയുക ടൂറിസ്റ്റൊക്കെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ് കാരണം ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഏരിയ അതായത് കവരത്തിയുടെ ഓൾമോസ്റ്റ് ഫുള്ള് കാണാൻ പറ്റും അങ്ങോട്ട് കുറച്ചധികം ലെങ്ത് ഉള്ളതുകൊണ്ടാണ് ആ ഏരിയ ഫുൾ കാണാത്തത് എന്നാലും നമുക്കിത് അവിടെ ഒരു ഷിപ്പ് റെക്കൊക്കെ ഉണ്ട് സൂക്ഷിച്ചൊക്കെ കാണാം നമുക്ക് ആക്ച്വലി ഇത്രയും വൈഡായിട്ടുള്ള വ്യൂ ആയതുകൊണ്ട് കാണാത്തതാണ് അവിടെ നമുക്കൊരു ഷിപ്പ് റെക്കൊക്കെ ഉണ്ട് അത് നമ്മുടെ ഹെലിപാഡ് പോയില്ലേ ഹെലിപാഡിനൊക്കെ അടുത്തായിട്ട് വരും ആ ഒരു പ്ലേസ് അതാണ് ആ എൻ്റെ അത് അവിടെയാണ് എൻ്റെ സോ നല്ലൊരു ആംബിയൻസ് ആണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കവരത്തി ദ്വീപിൽ വരുമ്പോൾ എന്തായാലും ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കൊന്നുകൂടെ കാണാം സോ നല്ല വീഡിയോസിന് വേണ്ടി വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക സ്റ്റേ ട്യൂൺ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ